ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തുണ്ട്, എല്ലാവർക്കും സുഖമാണോ? കുറേ കൂടിയിട്ടാണ് ഇന്നൊരു വ്ളോഗ് ചെയ്യുന്നത്. മാത്രമല്ല, ഇതൊരു ഔട്ട്ഡോർ വ്ളോഗും കൂടിയാണ്. നിങ്ങൾക്ക് കാണും, മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ പോകുന്നത് കോഴിക്കോടേക്കാണ്. കോഴിക്കോട് ഹൈലൈറ്റ് മാള്, പിന്നെ അതുപോലെ തന്നെ ബീച്ചൊക്കെ ഒന്ന് കവർ ചെയ്യാന്നുള്ളതിലാണ് പോകുന്നത്. കൂടാതെ തന്നെ കുറേ ഫണ്ണി മൂമെൻറ്റ്സൊക്കെ ഉണ്ട്, വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് മുഴുവനായിട്ട് കാണാം. അപ്പോൾ വീഡിയോ ലെങ്ത് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ പാർട്ടായിട്ട് ചെയ്യുന്നത്, രണ്ട് പാർട്ട് നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഓക്കെ, നമുക്ക് ഓരോ കാഴ്ചകൾ കണ്ടുകൊണ്ട് പോവാം. നമ്മളൊരു ഉച്ച സമയത്താണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഫാമിലിയെ കൂടാതെ തന്നെ വേറെയും രണ്ടാൾക്കാരുണ്ടായിരുന്നു. ഓരോ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മക്കളാണ്. അപ്പോൾ അവരും നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പോകുന്ന വഴിക്ക് തന്നെ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്നുള്ളതിലാണ് ഉണ്ടായത്. അങ്ങനെ നമ്മൾ അവിടുത്തെ ഒരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പോകാൻ വിചാരിച്ചു. ഈ ഒരു ഹോട്ടൽ വരുന്നത് മാഹി കഴിഞ്ഞ വാർഡുള്ള റോഡിലാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല സെറ്റപ്പാണ്, ഉള്ളിലൊക്കെ ഫാമിലിക്കൊക്കെ വരാൻ പറ്റിയ ഒരു ഹോട്ടലാണിത്. വളരെ സൈലൻ്റാണ്, പിന്നെ അതുപോലെ തന്നെ ഫാസ്റ്റാണ്, എല്ലാ കാര്യങ്ങളും ഫാസ്റ്റായിട്ടാണ് അവർ ചെയ്ത് തരുന്നിട്ടുണ്ടായത്. യാത്ര ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെ ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിക്കാൻ തന്നെ വിചാരിച്ചത്. ഞാനും കുട്ടികളൊക്കെ പൊറോട്ടയും ബീഫ് റോസ്റ്റും പിന്നെ അതുപോലെ തന്നെ ബീഫ് കറിയും ഒക്കെയാണ് കഴിച്ചത്. പിന്നെ അവർക്ക് ചോറ് കഴിച്ചു. നമുക്കൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഹെവി ഫുഡ് കഴിച്ചാൽ ശരിയാവില്ല, വോമിറ്റിംഗ് ഫീല് വരുന്നത് കൊണ്ട് തന്നെ. അതുകൊണ്ട് ലൈറ്റായിട്ട് കഴിക്കാൻ വിചാരിച്ചു. കൂടെ തന്നെ ഞാനൊരു ആപ്പിൾ ജ്യൂസും കുടിച്ചു. കുടിക്കാൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ആപ്പിൾ ജ്യൂസ് മതി എന്ന് പറഞ്ഞു. പിന്നെ കുട്ടികൾക്കൊക്കെ ഐസ്ക്രീം മതി എന്നിട്ട് അവരും അങ്ങനെ അത് കഴിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് പുറപ്പെട്ടു നേരെ കോഴിക്കോടേക്ക് പോകാൻ തന്നെ. കാരണം ടൈമിംഗ് അത്രയും ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ, പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു പോകണമെന്നുള്ളത്. അങ്ങനെ എവിടെയും നിർത്താതെ തന്നെ വേഗം കോഴിക്കോടേക്ക് പോവുക. ഒരു ടൈമിങ്ങിനനുസരിച്ച് നമുക്ക് വീട്ടിലെത്താന്നുള്ളതിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടും തന്നെ ഡയറക്റ്റ് ഇനി കോഴിക്കോട്ടിലേക്ക് പോകാമെന്നായിരുന്നു ഉണ്ടായത്. പിന്നെ ഒരു കോമഡി ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ, കോഴിക്കോട് എത്തിയപാട് തന്നെ നല്ല മഴയായിരുന്നു. ഹൈലൈറ്റ് മാളൊക്കെ എത്തുന്നതിന് മുമ്പായിട്ടാണ് ഇങ്ങനെ ഒരു മഴ ഉണ്ടായത്. അപ്പോൾ നമ്മൾ വിചാരിച്ച ഇനി ബീച്ചിലൊന്നും പോകാൻ കഴിയില്ലല്ലോ, മഴയും കൊണ്ട് നടക്കേണ്ടി വരുമല്ലോ, ഇനി അത് ക്യാൻസൽ ചെയ്യാം എന്നുള്ള ഇതിലായിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യവശാൽ ഹൈലൈറ്റ് മാള് എത്തുമ്പോഴേക്കും മഴ നിന്നിട്ടുണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് മാത്രമായിട്ടായിരുന്നു മഴ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നല്ല വെയിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരു സമാധാനമായി. എന്തായാലും ഇറങ്ങിയ സ്ഥിതിക്കൊന്ന് കാണണമല്ലോ, അതുകൊണ്ട് തന്നെ ഇങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ച് ഇന്നതിന് മഴ പെയ്യില്ലേ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഹൈലൈറ്റ് മാള് എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ നല്ല അടിപൊളി സംഭവം തന്നെയായിരുന്നു, കാണേണ്ട കാഴ്ചകളൊക്കെ തന്നെ ആയിരുന്നു. വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരു മാളാണ്. ഞാൻ ഒരുവിധം മാളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കണ്ണൂരിൽ തന്നെ. പക്ഷെ അവിടെ എവിടെയും ഇല്ലാത്തൊരു എന്തോ ഒരു സ്പെഷ്യൽ എനിക്ക് ഇവിടെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഒരു നല്ലൊരു കാണാൻ പറ്റിയ കാഴ്ചകളൊക്കെ ഉള്ളത് പോലെ തന്നെ ഉണ്ടായിരുന്നു. കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്ക് ചിലപ്പോൾ വലിയ പുത്തിരിയൊന്നും ഒഴിക്കില്ല, കാണാതെ വരുന്നതുകൊണ്ടായിരിക്കും എനിക്ക് കുറച്ചൊരു സംഭവമായിട്ട് തോന്നിയത്. അപ്പോൾ കാണാത്തവർക്കൊക്കെ നല്ലൊരു അടിപൊളി എൻ്റർടൈൻമെൻറ്റ് ആയിട്ടുള്ള ഒരു മോളാണിത്. പാർക്കിംഗ് ഒക്കെ ഇത്രയും നിലകളിലാണ് ഉണ്ടാവുന്നത്. ഈ കാണുന്നത് വെച്ച് പാർക്കിംഗ് സെൻറ്ററാണ്. അപ്പോൾ നമ്മൾക്ക് അതുപോലെ തന്നെ വണ്ടിയൊക്കെ വെക്കാൻ ഓരോ നമ്പർ ബേസിലാണ് പാർക്കിംഗ് ഒക്കെ ഉള്ളത്. നമ്മളെ വണ്ടി വെച്ചപ്പോൾ ഞാനൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, തൂണിൻ്റെ മേലെ പച്ച കളറാണ് ഉണ്ടായത്. പല കളറിലുള്ള തൂണുകളുണ്ടായിരുന്നു. അപ്പോൾ ആ തൂണിൻ്റെ മേലെ L2 എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഫ്ലോർ എന്ന് പറയുന്നത് -3 ആണ്. അപ്പോൾ ആ ഒരു നോട്ടിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മളെ മോളെ എൻട്രി ചെയ്തപ്പം തന്നെ എനിക്ക് മനസ്സിൽ ഓടി വന്നൊരു കാര്യം ഉണ്ടായിരുന്നു. നമ്മളെ ബിഗ് ബോസിലെ റോബിൻ ചേട്ടൻ ഇവിടെ വന്നിട്ട് സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ, അന്നേരം ഈ സംഭവത്തിലാണല്ലോ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ കൂടി നിന്നിട്ടുണ്ടായത്. അപ്പോൾ ഈ ഒരു ഫ്ലോർ കണ്ടപ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത്.
പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്വന്തം വിന്നറായ ബിഗ് ബോസിലെ ദിൽഷയുടെ നാടാണിത്. അവൾക്കും ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു ഹൈലൈറ്റ് മാൾ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങാലും കണ്ടുമുട്ടിയില്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ കണ്ടിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാം ഞാൻ അങ്ങനെ കാണണമെന്നില്ല, പക്ഷേ ഈ ലാസ്റ്റ് സീസണാണ് ഏറ്റവും അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയത്. അതിൽ ഇവർ രണ്ടാൾ തന്നെയായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഏറ്റവും മേലെയിലായിരുന്നു പ്ലേ സ്റ്റേഷനൊക്കെ, അപ്പോൾ താഴ്ഭാഗത്തുള്ള ഫ്ലോറൊക്കെ മുഴുവനെ ചുറ്റിക്കറങ്ങി. പിന്നെ അതുപോലെ തന്നെ ഈ മള് നിങ്ങൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സംഭവം കൂടിയുണ്ട്. സ്നോ സിറ്റിയാണ്, മഞ്ഞ് വീഴുന്ന പോലത്തെ ഒരു റൂം പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ അതിലൊന്നും കയറാൻ നിന്നിട്ടില്ല. പിന്നെ മേലെ നമ്മൾ പോയിട്ട് പ്ലേ സ്റ്റേഷനൊക്കെ പ്ലേ ചെയ്യുകയായിരുന്നു ഉണ്ടായത്. പിന്നൊരു കോമഡി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എസ്കലേറ്ററിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയാസമാണ്. പ്രയാസം എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളെയും കൊണ്ട് കയറുമ്പോൾ ഒരു നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കുറയുമല്ല, ആ ഒരു സംഭവമാണ്. പക്ഷേ കുട്ടികളൊന്നും ഞാൻ ഇതാക്കിയില്ല, എനിക്ക് ഒന്നാമത് പേടിയാണ്. എപ്പം കുരിക്ക കയറുന്നതുകൊണ്ടൊക്കെയാണ് അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നത്, ഇല്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മേലത്തെ ഫ്ലോറിലേക്ക് കയറി. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ആ ഒരു പ്ലേ സ്റ്റേഷൻ ഉള്ളത്, അതാണ് എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവം. പിന്നെ അതുപോലെ തന്നെ സ്നോ സിറ്റി ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ടൈം വളരെ കുറഞ്ഞത് കൊണ്ട് തന്നെ നമ്മൾ അതിലൊന്നും കയറാൻ നിന്നില്ല. നമുക്ക് ഫസ്റ്റ് ഈ ഒരു പ്ലേ സ്റ്റേഷനിൽ കവർ ചെയ്യാൻ വിചാരിച്ചു, അതാകുമ്പോൾ കുട്ടികൾക്കും എൻ്റർടൈൻമെൻ്റ് ആവുമല്ലോ. അങ്ങനെ അതിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. ഇനി നെക്സ്റ്റ് ടൈം പോവുകയാണെങ്കിൽ അവിടെ എന്തായാലും പോകണം ഇൻഷാല്ലാ. അപ്പോൾ അന്നേരം ആ ഒരു വീഡിയോ കൂടി എടുത്തിട്ട് നിങ്ങൾക്ക് ആ ഒരു വ്ലോഗും കൂടി കാണിച്ചു തരുന്നതായിരിക്കും. ഇവിടെ നിന്ന് നമ്മൾ വേറൊരു സംഭവം കൂടി കണ്ടുമുട്ടി. എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഐസ്ക്രീമിനെ കൊണ്ട് കഴിപ്പിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതും നമ്മൾ കണ്ടു നിന്ന് നോക്കി, നല്ല രസമുണ്ടായിരുന്നു അതൊന്നും കാണാൻ വേണ്ടിയിട്ട്.
അങ്ങനെ നമ്മളെ പാർട്ട് 1 ഇവിടെ അവസാനിക്കുകയാണ്. പാർട്ട് 2ലാണ് നമ്മുടെ ശരിയായ കളിക്കുള്ളത്. അപ്പം ആ പാർട്ട് 2 കൂടി നിങ്ങൾ കണ്ടു നോക്കണം. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.